ഗൈസ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ടെക്കാണ്, ടെക്നോളജിയാണ്, ഒരു ഫീച്ചറാണ്. റിയൽമി യു ഐയിൽ വന്നിട്ടുള്ള ആ ഒരു ഫീച്ചറാണ്. ഇത് നിങ്ങൾ ഡൈനാമിക് ഐലൻഡ് എന്നാണ് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് തെറ്റ്, ഇത് ഡൈനാമിക് ഐലൻഡ് അല്ല. ഓക്കെ, ഇത് മിനി ക്യാപ്സ്യൂളാണ്, മിനി ക്യാപ്സ്യൂൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ റിയൽമിയുടെ പുതിയ ഫീച്ചറാണിത്, മിനി ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഡൈനാമിക് ഐലൻഡ് ഇത്രയും എഫിഷ്യൻ്റ് ആണോ, വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും റിയൽമിയുടെ C55 എന്ന് പറഞ്ഞ ആ ഒരു ഡിവൈസിലാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. ഇത് ആ ഒരു ഡിവൈസിൽ മാത്രം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ. ഓക്കെ, ഇതിപ്പം ആ ഒരു ഡിവൈസ് എല്ലാവരും മേടിച്ച് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ റിയൽമി ഓണേഴ്സൊക്കെ അത് അവരുടെ ഫോണിൽ വേണമെന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഇട്ട ഈ സാധനം റിയൽമി യുയുടെ അടുത്തൊരു അപ്ഡേറ്റിൽ മിക്കവാറും എല്ലാ റിയൽമി ഫോൺസിലും വരും. ഓക്കെ, അപ്പം ഈ ഒരു റിയൽമിയുടെ ഡൈനാമിക് ഐലൻഡ് നമുക്ക് എളുപ്പത്തിൽ പറയാം. ഈ മിനി ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളും മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ഐലൻഡ് നമുക്കിപ്പോൾ പറയാം. റിയൽമിയുടെ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ, അതായത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, റിയൽമി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ഐഫോണിൻ്റെ 14 സീരീസ് ലോഞ്ച് ചെയ്തപ്പോൾ ആ ഡൈനാമിക് ഐലൻഡ് ഒക്കെ കണ്ടു. അപ്പം ഇങ്ങനൊരു ഐലൻഡ് നിങ്ങളുടെ ആ ഒരു റിയൽമി ഫോണിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് റിയൽമിയുടെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ഐഫോൺസിൻ്റെ ഡൈനാമിക് ഐലൻഡ് അത്രയും എഫിഷ്യൻ്റ് ഒന്നുമല്ല. ഓക്കെ, ഇതൊരു തുടക്കം മാത്രം. ഓക്കെ, അങ്ങനെ വിചാരിക്കുക, അത്ര എഫിഷ്യൻ്റ് അല്ല ഇത്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, എന്തൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഫോൺ ചാർജറായിട്ട് കണക്ട് ചെയ്യുമ്പോഴൊരു ആനിമേഷൻ കാണാൻ പറ്റും. പിന്നെ ലോ ബാറ്ററി വാർണിംഗ് കാണാൻ പറ്റും, ഡാറ്റ യൂസേജസ് കാണാം. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ്, നിങ്ങൾ റിയൽമിയുടെ സ്റ്റെപ്പിൻ്റെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ, ഹെൽത്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റെപ്സും വാക്കിംഗ് ട്രാക്കും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു റിയൽമിയുടെ മിനി ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സെറ്റപ്പ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അപ്പം ഇത് റിയൽമി C55 എന്ന് പറയുന്നത് തീരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ എന്തിനായിരിക്കും ഈ ഒരു ഫീച്ചർ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ടാവുക എന്നൊരു ഇതുണ്ടാവുമല്ലോ. ഇത് മെയിനായിട്ടും ടെസ്റ്റിങ്ങിലായിരിക്കും ഇപ്പോൾ. ഓക്കെ, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോണ് അത്രയും വില കുറച്ച് വിൽക്കുവാണെന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു ഫീച്ചർ കണ്ട ആൾക്കാർ ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഉറപ്പിക്കാം അടുത്ത പുതിയ ഡിവൈസസിലും ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നാൽ നല്ല സെയിൽസ് ഉണ്ടാവുന്നു. സിമ്പിൾ. ഓക്കെ, അപ്പം ഈ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഈ ഡിവൈസിൽ ഈ ഒരു ഫീച്ചർ കൊടുത്തത്. ഇത് മെയിനായിട്ട് UIയിലുള്ളൊരു ഫീച്ചറാണ്. ഇപ്പോൾ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള അടുത്ത അപ്ഡേറ്റിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള ഡിവൈസസിലും ഈ ഒരു ഫീച്ചർ വരുത്താൻ പറ്റും റിയൽമി വിചാരിച്ച. ഓക്കെ, ഒരു അപ്ഡേറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസ് വഴി സെയിൽസ് ഒക്കെ കൂടുവാണെങ്കിൽ എന്തായാലും നമുക്ക് അടുത്ത റിയൽമിയുടെ പുതിയ ഡിവൈസസിലും ഈ മിനി ക്യാപ്സ്യൂൾ വേർഷൻ 2, വേർഷൻ 3, വേർഷൻ 4 എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും ഇറങ്ങും. ഓക്കെ, പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നില്ല. ഈ ഒരു ഫോൺ പിന്നെ ഇന്നാണ് ലോഞ്ച് ചെയ്തത്, ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് March 7. ഓക്കെ, അപ്പം ഇന്ന് ലോഞ്ച് ആയതും ഇന്തോനേഷ്യയിലാണ് ഈ ഒരു ഡിവൈസിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടത്. ചൈനയിലും മിക്കവാറും ഇറങ്ങി കാണും, പക്ഷേ ഇന്ത്യയിൽ ഇതും വന്നിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 13,999 രൂപയാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്ക് അതിനകത്ത് 90 Hz സപ്പോർട്ട് ചെയ്യുന്ന പാനല്, പിന്നെ മീഡിയ ടെക്കിൻ്റെയാണ് പ്രോസസ്സർ, മീഡിയ ടെക്കിൻ്റെ Helio G88. ഒരു കാര്യമില്ല, ഈ പ്രോസസ്സർ വെച്ചിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 695 അതിൻ്റെ അത്രയും പോലൊന്നും പെർഫോമൻസ് ഇല്ലാത്തൊരു ചിപ്സെറ്റാണിത്. അപ്പം ഗെയിമും ക്യാമറയൊക്കെ നോക്കിയാൽ എടുക്കണമെങ്കിൽ ഈ ഒരു ഫോൺ നോക്കുക വേണ്ട ബഡ്ജറ്റ് റേഞ്ചിൽ. ഇപ്പോൾ ഒരു 15-16 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിവൈസസ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ റിയൽമിയുടെ മിനി ക്യാപ്സ്യൂൾ വേർഷൻ 1.0 എന്നൊക്കെ പറയാൻ. ഓക്കെ, അപ്പം പുതിയൊരു ഇന്നോവേഷൻ ഒന്നും പറയാൻ പറ്റില്ല, എന്തായാലും പുതിയൊരു ട്രൈ ആണ് റിയൽമിയുടെ. ഓക്കെ, പിന്നെ ഇത് Realme UI 4.0 അവർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫോൺ വന്നിട്ടുള്ളതും Android 13 ബേസ്ഡ് ആയിട്ടുള്ള Realme UI 4.0. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഒരു റിയൽമിയുടെ മിനി ക്യാപ്സ്യൂളിനെ പറ്റി പറയാൻ. അപ്പം ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചില സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എടുക്കുകയായിട്ട്